പുണ്യശ്ലോകനായ കാട്ടാത്ത് ചാണ്ടി അച്ഛൻ്റെ 97-ാം ചരമവാർഷികം 2024 June 26 ബുധനാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാനയോടുകൂടി മണികുന്ന് തിരുവർദ്ധയ ദേവാലയത്തിൽ ആരംഭിച്ചു. ഓഫീസിന് ശേഷം രൂപം മണങ്ങി രണ്ടു വരിയായി ആൾക്കാർ വെളിയിലേക്ക് ഇറങ്ങിയ സമയത്ത് അയ്യപ്പവും കാർഡും വിതരണം ചെയ്തു. കിഴക്കത്തോട്ടം പെരുമ്പലക്കുന്ന് ഒരിക്കൽ കാത്തവാർത്ത കുടുംബത്തിലെ മിക്കവാറും എല്ലാ ആൾക്കാരും ഈ സംരംഭത്തിൽ പങ്കെടുത്തു. അവരാണ് ഇതിനായി മുൻകൈ എടുത്തതും ഇതിവിടെ സ്ഥാപിച്ചതും. അതുപോലെ നമ്മുടെ നല്ലവരായ നാട്ടുകാരെല്ലാം കുർബാനയിലും എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി പങ്കെടുത്തു എന്നുള്ളത് പ്രശംസനീയമായ കാര്യമാണ്. ഇന്ന് 2024 June 24 തിങ്കളാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്ന മണിങ്ങുന്ന് പള്ളിയുടെ സൈഡിലുള്ള ഭിത്തിയുടെ അടുത്താണ്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മൾ ബഹുമാനപ്പെട്ട കാട്ടാത്ത് ചാണ്ടിയച്ഛൻ്റെ ഒരു ശിലാഫലകം സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 26-ാം ബുധനാഴ്ച ഇവിടെ രാവിലെ കുർബാനയും അതിനോടനുബന്ധിച്ച ശിലാഫലകത്തിൻ്റെ സ്ഥാപനവും ഉണ്ടായിരിക്കുന്നതാണ്. മണിങ്ങുന്ന് പള്ളി എന്ന് പറഞ്ഞാൽ ഇത് സ്ഥാപിച്ചിട്ടാണ് 130 വർഷത്തോളമായി. മണിങ്ങുന്ന് സ്കൂളാണ് ഈ കാണുന്നത്. ഇതും രണ്ട് 113 വർഷത്തോളം മുമ്പ് 123 വർഷത്തോളം മുമ്പ് സ്ഥാപിച്ചതാണ്. അവിശാലമായ മുറ്റവും പ്രകൃതി ഭംഗിയുമാണ് മണിങ്ങുന്ന് പള്ളിക്കുള്ളത്. നമുക്ക് കാണാൻ കിഴക്കോട്ടാണ് ഞാനിപ്പോൾ നോക്കിയിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ കാണുന്നത് നമ്മുടെ വാഗമൺ മലയും എല്ലിക്കക്കല്ല് പുതുവോരമല എന്ന പുതിയ അങ്ങനെയുള്ള മലകളാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മണിങ്ങുന്നപ്പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു കൽക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സ്ഥാപിച്ചിട്ട് ഏതാണ്ട് 10-12 വർഷമായി. അതുകൂടാതെ കഴിഞ്ഞ വർഷം കിഴക്കത്തോട്ടം കുടുംബം സ്പോൺസർ ചെയ്ത് സ്ഥാപിച്ച കൊടിമരമാണ് ഈ കാണുന്നത്. 40 അടി പൊക്കവും അടിത്തറയും കൂട്ടി 43 അടിയോളം പൊക്കമുള്ളതാണ് ഈ കൊടിമരം. SS മെറ്റീരിയൽ തീർത്ത കൊടിമരം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തീർത്ത കൊടിമരമാണെന്ന് തോന്നുന്നു. സാധാരണ കൊടിമരങ്ങളെല്ലാം സ്ഥാപിക്കുന്നത് നമ്മൾ പറയിറക്കുക എന്ന് പറയും. അത് കോൺക്രീറ്റ് തൂണിൽ പറയിറക്കിയാണ് കിട്ടുന്നത്. ഈ കൊടിമരം ഒരിക്കലും തുരുമ്പെടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അതിന് ബ്രാസിൻ്റെ ഉറിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോന്തളവും പ്രധാന മുഖവുമാണ് ഈ കാണുന്നത്.
വീണ്ടും ഞാൻ കാണിക്കുന്നത് വാഗൺ മലകളാണ്. ഇപ്പം മഞ്ഞ് മൂടിയിരിക്കുന്ന കാണത്തില്ല. അങ്ങേയറ്റത്ത് ഇല്ലിക്കക്കല്ല്, വളരെ ഭംഗിയുള്ള ഒരു കല്ലറകളാണ് ഈ താഴെ കാണുന്നത്. അതുപോലെ തന്നെ സെവൻസിൻ്റെ ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് മറ്റു തന്നെയുണ്ട്. ഇത് കാർ പാർക്കിനായിട്ട് ഉപയോഗിക്കാം. പള്ളിയുടെ വലത്തുവശത്ത് തന്നെ പള്ളിയുടെ അച്ഛനെ താമസിക്കാനുള്ള കുഷിനിയും ബാക്കി ഓഫീസുകൾക്കുള്ള സൗകര്യങ്ങളും ഉള്ളതാണ്. ശിലാഫലകം ഒട്ടിക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാം റെഡിയായിരിക്കുകയാണ്. അതേ തന്നെ ഭിത്തിയിൽ ഞങ്ങൾ ആവശ്യത്തിനുള്ള രീതിയിൽ കട്ട കെട്ടി അതിൻ്റെ സ്പേസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മളിവിടെ സ്ഥാപിക്കുന്ന 52 ഇഞ്ച് പൊക്കവും 32 ഇഞ്ച് വീതിയുമുള്ള ശിലാഫലകമാണ്. നമ്മുടെ സ്പെഷ്യലിസ്റ്റായ മേസ്തിരി തന്നെയാണ് ഇത് ഒട്ടിക്കാനുള്ള മേൽനടപടികൾ മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ അതിനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്ത് തേക്കാനുള്ള പേസ്റ്റ് റെഡിയാക്കി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഫലകം ഞങ്ങളുടെ ഫാദർ ജോർജ് ചെരുവിൽ വികാരി അച്ഛനും ബിനോയി, പിന്നെ ഞങ്ങളുടെ ഷാജു മേശ്രി മുതലായവരും ഞാനും കൂടെ കൂടി അത് മെല്ലെ കറക്റ്റ് സ്പേസിൽ തന്നെ വെച്ചിട്ട് അത് ആ സ്പേസിലേക്ക് അവിടെ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഭിത്തിയിലേക്ക് അതിനെ മെല്ലെ ചായച്ചു. അത് അവിടെ വലിയ ഒരു 24 മണിക്കൂർ കൊണ്ട് അതവിടെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്കൊരു മുന്നേക്ക് മറിയാതിരിക്കാനായിട്ട് നമ്മൾ തൂക്കെല്ലാം നോക്കി ആദ്യമായിട്ട് അതിൻ്റെ സൈഡുകളെല്ലാം കറക്റ്റ് വിഡ്ത്തിലാണോ എന്ന് നോക്കി അതെല്ലാം കറക്റ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിനൊരു സപ്പോർട്ട് കൊടുത്തു. തൽക്കാലം ഏത് മുമ്പിലേക്ക് മറിഞ്ഞ് വീഴാതിരിക്കാനും ഇത് ഒട്ടിപ്പിടിക്കുന്നതും വരെ കറക്റ്റ് ലൊക്കേഷനിരിക്കാനായിട്ട് ഞങ്ങളൊരു കമ്പ് കൊണ്ട് അതിനൊരു സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ ഉള്ള ഫലകം ഒട്ടിക്കണം. ബഹുമാനായിട്ട് ചാണ്ടിയച്ചൻ്റെ ഈ ഫലകത്തിൽ 3-4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് മണിക്കുന്ന് പള്ളിയുടെ സ്ഥാപകൻ, ക്ലാരമ്മയുടെ സ്ഥാപകൻ, അതിനുശേഷം നമ്മുടെ കുരിശുമല വാഗമൺ കുരിശുമല, പിന്നെ മണിക്കുന്ന് സ്കൂള്, അതിനുശേഷം തെണ്ടാനിസ് സ്കൂള്, അതിനുശേഷം പണ്ണിങ്ങാനം ക്ലാരമ്മടം, പിന്നെ നമ്മുടെ മലഞ്ചിപ്പാറ പള്ളി. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ സ്ഥാപിച്ചത്. മലഞ്ചിപ്പാറയിൽ പള്ളി സ്ഥാപിച്ച സമയത്ത് അദ്ദേഹത്തിന് പനി വരികയും അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. ഇത് വെച്ചതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ സൈഡിലുള്ള ഗ്രാനൈറ്റ് പീസും ഒട്ടിച്ചു. അതിനുശേഷം വലത് അതും കറക്റ്റാണെന്ന് മനസ്സിലായ ശേഷം വലത് സൈഡിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ച് ഇന്നത്തെ പണി തീർത്തു. സൈഡിലേക്കുള്ള അടുത്ത വശത്തെ സൈഡിലുള്ള ഗ്രാനൈറ്റിൻ്റെ പീസ് ഒട്ടിച്ചു. അത് കറക്റ്റായി വെച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സൈഡ് വലത് സൈഡിലുള്ള സൈഡിലുള്ള ഗ്രാനൈറ്റ് പീസ് ഒട്ടിച്ചു. ഏതാണ്ട് പഴയ കാലം തന്നെ പിടിക്കണേ 10:30 തുടങ്ങിയ 11 മണിയോടുകൂടി നാളത്തേക്ക് ഇതിൻ്റെ ഉത്തരത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.